ഹായോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടിംഗ്ലിംഗ് ലൈഫ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പിലേയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിവിടെ ഏത് കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന്. ഹൗ ടു ചൂസ് ദ ബെസ്റ്റ് ഒലിവ് ഓയിൽ. നമുക്ക് ഒലിവ് ഓയിൽ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, എത്ര ടൈപ്സ് ഓഫ് ഒലിവ് ഓയിൽസ് ഉണ്ട് എന്നതിനെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒലിവ് ഓയിലിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാടധികം ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ബോഡിയിലായാലും, നമുക്ക് ബോഡി മസാജിങ്ങിനായാലും, നമ്മുടെ കുക്കിംഗ് പർപ്പസിനൊക്കെ ആയാലും ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ കുക്കിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പഠനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് ഇതൊക്കെ മാറിക്കിട്ടും. അതുകൂടാതെ തന്നെ ഒരുപാടധികം ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്താലും ഒരുപാടധികം മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാനും ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന റിച്ച് ആയിട്ടുള്ള സോഴ്സസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസ്, ഇതൊക്കെ ധാരാളം ഒലിവ് ഓയിൽസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒലിവ് ഓയിൽ തേച്ചാൽ കറുത്തു പോകുമോ എന്ന് ചിലരുടെ ഒരു സംശയമാണ്. പലർക്കും അതൊരു മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അത് കറുത്തു പോകുമോ? ഒരിക്കലും കറുത്തു പോകില്ല. നമ്മളെപ്പോഴും ചൂസ് ചെയ്യാനുള്ളത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ നഷ്ടപ്പെട്ട നമ്മുടെ സ്കിൻ ടോൺ മാറിക്കിട്ടും. പിന്നെ പാടുകളൊക്കെ മാറും. നല്ല റഫായിട്ടിരിക്കുന്ന സ്കിന്ന് നല്ല സോഫ്റ്റായി മാറിക്കിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുട്ടിലെ കൈമുട്ട്, കാൽമുട്ടിലൊക്കെ നല്ല റഫായിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ ഒലിവ് ഓയിൽ തേച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള സ്കിന്നായി അത് മാറുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ പോയാൽ തന്നെ കറുത്തു പോകുമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ടിട്ടാണ് ചില ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ഒരുപാടധികം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒലിവ് ഓയിൽ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യാതെ അത് എടുക്കുന്നതുകൊണ്ടിട്ടാണ്, ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ടിട്ടാണ് നമ്മളത് തേക്കുമ്പോൾ നമ്മുടെ കളറിനൊരു ഫെയ്ഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കടകളിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒലിവ് ഓയിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഗ്രീഡിയൻസിൽ പലതിലും 40% ഓഫ് ഒലിവ് ഓയിൽ ബ്ലെൻഡഡ് വിത്ത് 50% ഓഫ് പാം ഓയിൽ എന്നൊക്കെ കാണും. അതിൽ കുറച്ച് കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇങ്ങനെയും കാണും 40% ഒലിവ് ഓയിൽ ഈസ് ബ്ലെൻഡഡ് വിത്ത് 50% ഓഫ് പോമേസ് ഒലിവ് ഓയിൽ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടുതലും നമ്മൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഒരുപാടധികം ബെനിഫിറ്റ്സ് ഉണ്ട്, ബ്യൂട്ടി ബെനിഫിറ്റ്സ്. അതായത് ഹെയറിലായാലും സ്കിന്നിനായാലും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഹെയറിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ പെട്ടെന്ന് മാറും, നമ്മുടെ താരനൊക്കെ മാറിക്കിട്ടും. ഈ ഒലിവ് ഓയിലൊക്കെ നമ്മൾ തേച്ച് മസാജൊക്കെ ചെയ്താൽ ബോഡി മസാജിനൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും എപ്പോഴും. അപ്പോൾ ഈ ഒലിവ് ഓയിലിനെ കുറിച്ചിട്ടുള്ള കാര്യം, അതായത് ഹെയറിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടും ഡാൻഡ്രഫ് മാറുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ വന്ന 4 ടൈപ്സ് ഓഫ് ഒലിവ് ഓയിലിനെ കുറിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, സെക്കൻഡ് വൺ വെർജിൻ ഒലിവ് ഓയിൽ, 3rd പോമേസ് ഒലിവ് ഓയിൽ, 4th റിഫൈൻഡ് ഒലിവ് ഓയിൽ. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ഒലിവ് ഓയിൽ ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെയാണ്. അതാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, നമുക്ക് നല്ല വില കൊടുത്താൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഒലിവ് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് വെർജിൻ ഒലിവ് ഓയിൽ. ഇതിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിനേക്കാളും ചെറിയൊരു ന്യൂട്രീഷൻ ലെവൽ കുറച്ച് കുറവാണ്. ഇത് രണ്ടിലും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ്, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, എക്സ്ട്രാ വെർജിനും വെർജിൻ ഒലിവ് ഓയിലും. അതിലൊരു വേറെ ഒരു കെമിക്കൽസ് അടങ്ങിയിട്ടില്ല. പിന്നെ മൂന്നാമത്തതാണ് ഞാൻ പറയുന്നത് പോമേസ് ഒലിവ് ഓയിൽ. പോമേസ് ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ എക്സ്ട്രാ വെർജിൻ്റെയും വെർജിൻ ഒലിവ് ഓയിലും യൂസ് ചെയ്ത് അതിന് ബാക്കി വരുന്ന ഷെല്ല്, അതിൻ്റെ വേസ്റ്റ്, അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പോമേസ് ഓയിൽ. ഇത് രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെ രണ്ടിനേക്കാളും കുറച്ച് ന്യൂട്രീഷൻ ലെവൽ വീണ്ടും ഇതിന് കുറവാണ്. ഈ രണ്ട് ഓയിൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചീപ്പറായിട്ടുള്ള ഒലിവ് ഓയിലാണ്. ഇതിൽ വിറ്റാമിൻസ്, ന്യൂട്രീഷൻസ് ഇതിലൊക്കെ ഒരുപാടധികം വ്യത്യാസങ്ങൾ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നു നാലാമത്തെ ടൈപ്പ് ഓഫ് ഒലിവ് ഓയിലാണ്, അതായത് റിഫൈൻഡ് ഓയിലാണ്. ഇതിൽ പ്രത്യേകിച്ച് സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമില്ല. നമ്മൾ കുക്കിംഗ് പർപ്പസിന് മാത്രമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചാൽ പെട്ടെന്ന് ചില ഫുഡൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പാത്രമൊക്കെ കരിഞ്ഞു പിടിക്കും. നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും കരിഞ്ഞൊന്നും പിടിക്കില്ല. പിന്നെ നമുക്ക് ബോഡി മസാജിനൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ പ്രത്യേകിച്ച് കളറോ അങ്ങനെ ഒന്നും വരത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കടകളിലൊക്കെ പോയാൽ തന്നെ, ഷോപ്പിലൊക്കെ ഇത് വാങ്ങാൻ പോയാൽ തന്നെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ അത് ബോഡിക്കൊക്കെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രാ വെർജിനും വെർജിനും ഗ്രീൻ കളറുമാണ്. പോമേസ് ഓയിലും റിഫൈൻഡ് ഓയിലും ചെറിയൊരു ഗോൾഡൻ ഗ്രീൻ കളറാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.